ശ്രീ ഗണേഷ്, ഇന്നലെ രാത്രിയൊക്കെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ഉപശാലകളിൽ എന്തിന് മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകളിൽ പോലും വലിയ ചർച്ചയായിരുന്നു. ആരാണ് ആരാണ് ആരാണ്, നാളെ ഏത് കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്നുള്ള സംശയത്തിന് ഉത്തരമായി കുറേ ആളുകൾ പഴയ മന്ത്രിമാരുടെ പേരുകൾ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ, ഇതൊക്കെ എയറിലുണ്ടായിരുന്നു, അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ നാളെ ബി ജെ പിയിൽ പോയി ചേരുകയാണ് എന്നുള്ള മട്ടിൽ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിച്ച് നിന്നിരുന്ന ആളുകളുടെ മുന്നിലേക്ക് പച്ചക്കുളം വാസുവിനെ കൊണ്ട് ഇറക്കിയത് പോലെ നിങ്ങൾ തമ്പാനൂർ സതീഷിനെയാണെന്ന് അവതരിപ്പിച്ചത്, കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതിയോ ബി ജെ പിക്ക്? അല്ല, അങ്ങനെയല്ല. തമ്പാനൂർ സതീഷിനെ പോലെയുള്ള വളരെ ജനകീയനായിട്ടുള്ള വർഷങ്ങളെ ഏർശിഞ്ചൊരു 10 വർഷത്തോളം അവിടുത്തെ തമ്പാനൂർ ടൗൺ കൗൺസിലറായിരുന്ന ഒരാളാണ് തമ്പാനൂർ സതീഷിനെ പോലെയുള്ള ആളുകൾ ഇന്ന് പാർട്ടിയിലേക്ക് വന്ന് ഒരു ജനകീയമായിട്ടുള്ള പിന്തുണയുള്ള ആളുകളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തരത്തിലുമുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്താ പറയുക, മറ്റുള്ള പാർട്ടികളിൽ നിന്ന് മറ്റ് ഇതര പാർട്ടികളിൽ നിന്ന് അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. അവർക്ക് ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ നേതൃത്വം, അവരുടെ കഴിവുകെട്ട നേതൃത്വമാണ്, അവരുടെ കഴിവ് എന്താ പറയുക, യാതൊന്നിലും ഇടപെടാൻ സാധിക്കാത്ത വെറുതെ ഉള്ള ഒരു നേതൃത്വമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതര പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാർ അത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ള തിരിച്ചറിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ പത്മജയെക്കുറിച്ച് പറഞ്ഞു. പത്മജയെക്കുറിച്ച് പറയുമ്പോൾ പത്മജയെ സി പി എമ്മിലേക്ക് വിളിച്ചിട്ടുണ്ട്, എന്നാൽ സി പി എമ്മിലേക്കല്ല അവർ പോയത്. അവർക്ക് പ്രതീക്ഷ നരേന്ദ്രമോദിയിലാണ്, നരേന്ദ്രമോദിയെ അവർ അടുത്തുനിന്ന്. സി പി എമ്മിൽ എന്തുകൊണ്ടാണ് പോവാത്തത്? അവർക്ക് സൂപ്പർ പദവി വേണമായിരുന്നു, ഒരു സൂപ്പർ പദവി അവർ ആഗ്രഹിച്ചു. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം കൊണ്ട് അവർ സെറ്റിലായില്ല, അതുകൊണ്ടാണ് അവർ പോവാതിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ കംപ്ലൈന്റ് കുമാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറെ കൂടി സൂപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ആടിനെ പച്ചില കാണിക്കുന്നത് മാതിരി എന്തെങ്കിലുമൊക്കെ ഓഫർ കൊടുത്ത് നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തോ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ പച്ചില കാണിച്ചിട്ടാണ് വന്നതെന്ന് പത്മജ പറഞ്ഞു. ബി ജെ പിക്കാർ ഞാൻ പറഞ്ഞല്ലോ, നിരവധിയായിട്ടുള്ള ആളുകൾ, അത് ഇന്ന് ഓരോ മിനിറ്റിലും ഇന്ന് ഇതര പാർട്ടികളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അത് വെറുതെ പച്ചിലയല്ല, പച്ചില ഉണ്ട്, ഒരേ ഒരു പച്ചിലേ ഉള്ളൂ, ഈ രാജ്യത്ത് നരേന്ദ്രമോദിയിലുള്ള ഗ്യാരണ്ടി, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിലാണ് എല്ലാവർക്കും വിശ്വാസം. ആ വിശ്വാസമാണ് അവരെല്ലാവരും ഈ പാർട്ടിയിലേക്ക് അവരെല്ലാവരും സ്വാധീനിക്കുന്നതും ആകർഷിക്കുന്നതും. അതൊരു വലിയൊരു ഒരു പ്രതിഭാസമായിട്ട് ഈ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ തമ്പാനൂർ സതീഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ, തമ്പാനൂർ സതീഷിനെ പോലെ വളരെ ജനകീയത, എനിക്കൊന്ന് സെക്രട്ടേറിയറ്റ് വാർഡിൽ ആദ്യം തമ്പാനൂർ വാർഡ് സെക്രട്ടേറിയറ്റ് വാർഡായിരുന്നു നോക്കുന്നത്. നഗരസഭയിലും കൊച്ചി നഗരസഭയിലും മറ്റ് നഗരസഭയിലും കൗൺസിലർമാരി ആയിരിക്കുന്നവരോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരായിട്ട് പഞ്ചായത്തിലോ ഒക്കെ ഉള്ളവരോ മുനിസിപ്പൽ കൗൺസിലർമാരോ ഒക്കെ ആയിട്ട് കേരളത്തിൽ എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ബി ജെ പിയിൽ ചേരുന്നതിന് നിങ്ങൾ ഇത്ര വലിയ ആഘോഷമാക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി വലിയ ഒരു ടെമ്പോ ഒക്കെ ഉണ്ടാക്കി എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോവാണ് എന്നുള്ള മട്ടിലൊക്കെ കാണണോ? ഒരു പാർട്ടിയിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ കൂടുതൽ അപ്പുറത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള മോഹത്തിൽ അങ്ങോട്ട് പോവും. അതാണല്ലോ കുറെ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക ശാസ്ത്ര പിൻബലമോ താങ്കൾ പറയുന്ന ഗ്യാരണ്ടിയുടെ പ്രശ്നമൊന്നുമില്ല. നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് രണ്ടാഴ്ചക്കകം പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരണമെങ്കിൽ അത് മോദിയുടെ ഗ്യാരണ്ടിയിലല്ല, അവർക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചാണ് എന്നുള്ളത് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ? അല്ല, പച്ചവെള്ളം കുറച്ച് കൂടുതൽ കുടിക്കേണ്ടി വരും അഭിലാഷ്, അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞത് ഇത്തരം ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു നേതൃത്വം വേണ്ടേ? അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വരുന്ന വഴിക്ക് പൊറോട്ട തിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ? ഞാൻ പറഞ്ഞ നേതൃത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ ആസാം മുഖ്യമന്ത്രി ആയിരുന്ന ഹിമന്ത ബിശ്വാസ് ശർമ്മ പാർട്ടിയിലേക്ക് വന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് വന്ന സമയത്ത് പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് അദ്ദേഹം പറയുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇവരാണ് ഈ രാജ്യം ഭരിക്കും, ഈ രാജ്യത്തെ വികസനത്തെ നയിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സി പി എമ്മുകാരും അതേപോലെ തന്നെ കോൺഗ്രസുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇതാണ് നരേന്ദ്രമോദിയിൽ വ്യത്യസ്തത. ആ വ്യത്യാസമാണ് ഈ നാട്ടിലെ ജനങ്ങൾ, അത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും അത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഈ ആകർഷണം തന്നെയാണ് നരേന്ദ്രമോദിയിലേക്ക്. ഇതൊരു മാറ്റമാണ് ആളുകൾക്ക്.